ഇന്ന് ജനുവരി 31-ാം തീയതി. ഈ ദിവസം എനിക്ക് മറക്കാനാകില്ല. എൻ്റെ മനസ്സും കണ്ണുകളുമൊക്കെ ഒരുപോലെ നിറഞ്ഞുപോയൊരു ദിവസമാണ്. മനു എന്നവനെ ഇനി എനിക്ക് വിളിക്കാനാകില്ല. കാരണം അവൻ ഇന്നു മുതൽ ഫാദർ മാനുവലാണ്. ചെറുപ്പം മുതലേ എൻ്റെ ഒപ്പം കളിച്ചു വളർന്ന, 10-ാം ക്ലാസ് വരെ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, അവൻ്റെ തിരുപ്പട്ടമായിരുന്നു ഇന്ന്. 1000 പേർ അവനെക്കുറിച്ചോർത്ത് അഭിമാനം കൊണ്ട ദിവസം. ഇന്നലെ വൈകുന്നേരം അവൻ്റെ വീട്ടിലൊരു ചടങ്ങ് നടന്നിരുന്നു. അവൻ്റെ റെക്ടറച്ഛനും മറ്റച്ഛന്മാരും വന്ന് അവനെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ചടങ്ങ്. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു വൈദിക വിദ്യാർത്ഥി വീട് വിട്ടിറങ്ങുന്ന ഒരു ചടങ്ങാണത്. അവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളുമെല്ലാം അവനെ പൂർണ്ണമായും സഭയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങ്. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിൻചെല്ലാനുള്ള പ്രതിജ്ഞയെടുത്തുകൊണ്ട് അവൻ ആ വീട് വിട്ടിറങ്ങിയ നിമിഷം, അതുവരെ വളർത്തി വലുതാക്കിയ തൻ്റെ മകനെ പൂർണ്ണമായും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കന്മാർ, ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന വേദന, കണ്ണുനീർ മറയ്ക്കാനുള്ള ഒരു വിഫല ശ്രമം, ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ചുറ്റും കൂടി നിന്നവരുൾപ്പെടെ ഞാനും അറിയാതെ കരഞ്ഞുപോയി. ഒരുപക്ഷേ അവനാ വേദനയൊക്കെ ക്രിസ്തുവിൽ ലയിപ്പിച്ചിട്ടുണ്ടാകും. സ്വാർത്ഥം അന്വേഷിക്കാത്ത, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത, പരാതിപ്പെടാത്ത സ്നേഹം ഇവരുള്ളത് കൊണ്ടല്ലേ എനിക്ക് യേശുവെ കിട്ടുന്നത്. അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളെല്ലാം ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലുള്ളവരാണ്. അവരൊന്ന് വീഴുമ്പോൾ താങ്ങാൻ നമുക്കൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ, അവർക്ക് തെറ്റുപറ്റുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താതിരുന്നെങ്കിൽ, സ്നേഹത്തോടെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചെങ്കിൽ, ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ വ്രതങ്ങളോടെ മുന്നോട്ട് നീങ്ങാൻ ദൈവം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയ്ക്കിടെ പിതാവ് തനിക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ച് അവന് വൈദിക പദവി കൈമാറുന്ന സമയത്ത്, അതുവരെ കാണാത്ത ഒരു ചൈതന്യം അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. ഒരുപക്ഷേ കലുഷിതമായ ഈ ലോകത്ത് ഒരു നല്ല വൈദികനായി ജീവിച്ച് മരിക്കുക എന്നതാണ് അവനെ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി എന്ന് തോന്നുന്നു. അവൻ്റെ പ്രാർത്ഥനയോടൊപ്പം എൻ്റെ പ്രാർത്ഥന കൂടി ചേരുമ്പോൾ അവന് മുന്നോട്ട് പോകാനാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മറക്കാതെ പ്രാർത്ഥിക്കണം എൻ്റെ വൈദികനായ ആ സുഹൃത്തിന് വേണ്ടി.